ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ സ്പ്ലെൻഡർ ഉണ്ടല്ലോ, സ്പ്ലെൻഡറിൻ്റെ എൻജിൻ സൗണ്ടായിട്ട് നമ്മൾ അയച്ചായിരുന്നു. എൻജിൻ വർക്കായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻജിൻ്റെ ചെയ്തേക്കുന്ന ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ, നമുക്ക് സിലിണ്ടർ നമുക്കത് ബോർ ചെയ്ത് യൂസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ക്രാങ്ക് ഷാഫ്റ്റ് അതിൻ്റെ കണക്ടർ റോഡൊക്കെ കമ്പനി കണക്ടർ റോഡ് മേടിച്ച് മാറ്റി റീസെറ്റ് ആക്കിയിട്ടുണ്ട്. ഹെഡിൻ്റെ വാൽവ് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തിട്ട് നമ്മൾ വാൽവൊക്കെ മാറ്റിയിട്ടൊക്കെ ഗൈഡും മാറ്റി റീസെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്ത് നമുക്ക് ശ്രദ്ധിക്കേണ്ട കേസെന്ന് വെച്ചാൽ, നമുക്ക് അത്യാവശ്യം ഏകദേശം ഒരു 1000 കിലോമീറ്റർ തന്നെയും വലിയ ആക്സിലറേഷനൊക്കെ കൊടുക്കാത്ത രീതിയിൽ, അതായത് ഒരു ഓവർ സ്പീഡ് ഉദ്ദേശിക്കുക, അതായത് ഓവർ ലോഡ് ഓവർ സ്പീഡ് യൂസ് ചെയ്യാതിരിക്കുക, ഒരുപാട് ആക്സിലേഷൻ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണത്. കാരണം അങ്ങനെ പറയണതിൻ്റെ കാരണം വെച്ചാൽ, അതിൻ്റെ റിങ്സിൻ്റെ ആ നോർമൽ ടെമ്പറേച്ചറിൽ, അതായത് ശരിക്കും ഹീറ്റായി അതേപോലെ തന്നെ തണുത്ത് വീണ്ടും ഹീറ്റായി, അങ്ങനെ കുറേ കുറച്ചായി കഴിയുമ്പോഴത്തേക്കും ഏകദേശം ഒരു 1000 കിലോമീറ്ററൊക്കെ ആകുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് നമുക്ക് അതിൻ്റെ ഒരു സെറ്റിങ്സിലേക്ക് എത്തിയിട്ടുണ്ടോ, കറക്റ്റ് അതിൻ്റെ ആ ടെമ്പറേച്ചറായിട്ട് മാച്ചായിട്ടുണ്ടോ. അപ്പോൾ അതുകൊണ്ടുള്ള മെച്ചം എന്ന് വെച്ചാൽ, നമുക്ക് സിലിണ്ടറിനൊക്കെ ലൈഫ് കൂടുതൽ കിട്ടും. കാരണം എന്താ വെച്ചാൽ, ബോർ ചെയ്തേക്കണമെങ്കിലും എന്തായാലും നമുക്ക് 1 ഇയർ വാറണ്ടി ഉണ്ട്. നമ്മൾ ആ ചെയ്തേക്കണ അതിൻ്റെ ലെയ്ത്തിൽ ചെയ്തേക്കണ വർക്കിൻ്റെ ആ ബില്ല് സൂക്ഷിച്ചാൽ മതി. നമുക്ക് ഒരു കൊല്ലത്തിനുള്ളിൽ എന്തെങ്കിലും കംപ്ലയിൻസ് വന്നുകഴിഞ്ഞാൽ നമുക്കത് കൃത്യമായിട്ട് അത് വാറണ്ടിയിൽ അത് ക്ലിയർ ചെയ്ത് കിട്ടും. അപ്പോൾ ഇതൊന്ന് മാത്രം ഒന്ന് ശ്രദ്ധിച്ചേക്കാം. പിന്നെ അതേപോലെ തന്നെ നമുക്കൊരു 1000 കിലോമീറ്ററിനുള്ളിൽ തന്നെ നമുക്ക് ചെയ്യേണ്ട കേസെന്ന് വെച്ചാൽ, ഇതിനകത്തുള്ള എഞ്ചിനിലെ ഓയിൽ നമ്മൾ മാറ്റിക്കളയേണ്ടി വരും. അതേപോലെ തന്നെ അതിൻ്റെ ഓയിൽ ഫിൽട്ടർ ബ്ലോക്ക് വരും. കാരണം പറയാൻ കാരണം എന്ന് വെച്ചാൽ, നമ്മൾ ഈ പുറമേ നിന്ന് അത്യാവശ്യം നമ്മൾ സെറ്റ് ചെയ്യുന്ന വരുന്ന കോട്ടൺ വേസ്റ്റൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അത് അതിൻ്റെ ചെറിയ പൊടികൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടെങ്കിൽ വന്നിട്ടെല്ലാം വന്ന് ഫിൽട്ടറിൽ വന്ന് ബ്ലോക്ക് വരും. ഫിൽട്ടറിൽ വന്ന് ബ്ലോക്ക് വരുമ്പോൾ നമ്മൾ അത് അഴിച്ച് മാനുവലായിട്ട് തന്നെ അത് ക്ലിയർ ചെയ്ത് പോകേണ്ടതാണ്. പിന്നെ നമുക്ക് അതിൻ്റെ ഗിയർ ബോക്സിൻ്റെ ബെയറിങ്ങുകളൊക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ ക്ലച്ച് ഉണ്ടല്ലോ, ക്ലച്ചിൻ്റെ ക്ലച്ച് ഡിസ്ക് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ അതുമ്പോൾ കിടക്കുന്നത് MKDയാണ്. അത് വലിയ പഴക്കമില്ലാത്തത് കൊണ്ട് തന്നെ നമ്മളത് മാറ്റിയിട്ടില്ല കേട്ടോ. കാരണം അതുകൊണ്ട് വേറെ കോംപ്ലിക്കേഷനൊന്നും നമുക്ക് ഇല്ല ഇപ്പോൾ നിലവിൽ. ക്ലച്ച് ചെറിയൊരു ടൈറ്റ് ഉണ്ടെന്ന് ചോദിച്ചാൽ വേറെ പ്രോബ്ലംസും ഇല്ല. കേബിൾ ചെറിയൊരു ടൈറ്റ് പോലെ നമുക്ക് തോന്നുന്നുണ്ട്, അതുകൊണ്ട് വേറെ പ്രശ്നമില്ല. ഇനി അത് നമുക്ക് ഒരു ഇറിറ്റേഷൻ ആണെന്നുണ്ടെങ്കിൽ, നമുക്ക് ആ ഫസ്റ്റ് ആ ഓയിൽ ചേഞ്ചും ഫിൽട്ടർ ക്ലീനിങ്ങിനൊക്കെ വന്ന സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ആ പാർട്സിൻ്റെ പൈസ മാത്രമാണ് വരുള്ളൂ. ലേബർ കോസ്റ്റൊക്കെ നമുക്ക് അതിനകത്ത് തന്നെ ക്ലിയർ ചെയ്ത് തരാം. നമുക്ക് അത് ചെയ്യണമെങ്കിൽ കേട്ടോ. അതിപ്പോൾ നിലവിൽ അതിൻ്റെ കംപ്ലയിൻ്റ് ഇല്ല, ഞാൻ ജസ്റ്റ് അത് അതിൻ്റെ ഒരു ഇത് പറഞ്ഞു എന്ന് മാത്രം കേട്ടോ. പിന്നെ ഈ പറഞ്ഞിട്ട് അതാണ് മെയിനായിട്ട് നോക്കേണ്ട കേസ്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ്, അതായത് ആ ഫസ്റ്റിലത്തെ 1000 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ രീതിയിലൂടെ നമുക്ക് കറക്റ്റ് 3000 മാക്സിമം ഓടിക്കുക ഓയിൽ. അതിൽ കൂടുതൽ ഓയിൽ ഉപയോഗിക്കരുത്, ഓയിൽ മാറ്റിക്കൊണ്ടിരുന്നതാണ്. ഓരോ 3000 ഓയിൽ ചേഞ്ച് ചെയ്യണം. അതേപോലെ തന്നെ 12,000 കിലോമീറ്റർ കൂടുമ്പോൾ എയർ ഫിൽട്ടറും പ്ലഗും ചേഞ്ച് ചെയ്യുക. അത് കൃത്യമായിട്ട് അത് ഓർമ്മയിൽ വെച്ചാൽ മതി, ജസ്റ്റ് വന്ന് നമ്മളത് ക്ലിയർ ചെയ്തോളാം, വേറെ കുഴപ്പമില്ല. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഇപ്പോൾ അതിനിടയിൽ എന്താ പറ്റുമെന്ന് വെച്ചാൽ, നമുക്കൊരു 1000 കിലോമീറ്ററൊക്കെ ആകുമ്പോഴത്തേക്കും അതിൻ്റെ വാൽവിൻ്റെ അവിടെ നിന്ന് ഹെഡിൻ്റെ സൈഡിൽ നിന്ന് ചെറിയൊരു ചിലമ്പ് പോലെ സൗണ്ട് കാര്യങ്ങളൊക്കെ വരും. അത് നമ്മൾ വാൽവ് നമ്മൾ സെറ്റ് ചെയ്താലാണ് അത് ക്ലിയർ ആവുള്ളൂ. അത് നമുക്ക് ഇപ്പം ലൂസ് ആവുമെന്നും പറഞ്ഞിട്ട് ഇപ്പോഴേ നമുക്കത് ടൈറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റില്ല. അത് മാനുവലായിട്ട് തന്നെ സീറ്റിങ് ആയി വരണം. അതുകൊണ്ടാണ് ആ സൗണ്ട് വരിക. പിന്നെ അതേപോലെ നമ്മൾ അഴിച്ചേക്കണോണ്ട് തന്നെ ഏതെങ്കിലും രീതിയിലുള്ള ഓയിൽ ലീക്കോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് കൂടി ചെയ്ത് നോക്കി ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫസ്റ്റിലത്തെ. നമ്മൾ പുതിയ വണ്ടി എടുക്കുമ്പോൾ അറിയാമല്ലോ, 1000 കിലോമീറ്ററിനല്ലേ 750,000-ത്തിനിടയിലൊക്കെ ഒന്ന് ചെയ്യണമെന്ന് പറയില്ല. സെയിം അതേപോലെ തന്നെ നമ്മൾ കെയർ ചെയ്യണം കേട്ടോ. ഇത്രയാണ് മെയിനായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ കൃത്യമായിട്ട് സർവീസ് ഓയിൽ ചേഞ്ച് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യുക. 1 ഇയർ വാറണ്ടി ഉണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ ഡാറ്റാ ബേസിലും കറക്റ്റ് ആയിരിക്കണം കേട്ടോ. അങ്ങനെയാണെങ്കിലാണ് നമുക്ക് വാറണ്ടിക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ.